കോൺഗ്രസ് ഭരിക്കുന്ന വയനാട് മേപ്പാടി പഞ്ചായത്ത് ദുരന്ത ബാധിതർക്ക് വിതരണം ചെയ്യാതെ നശിപ്പിച്ചത് അരി ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ. കുന്നമ്പറ്റയിൽ വിതരണം ചെയ്ത വസ്തുക്കളിൽ പുഴുവരിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ഹാൾ പരിശോധിച്ചപ്പോഴാണ് സാധനങ്ങൾ കണ്ടെത്തിയത്. ഡിവൈഎഫ്ഐ പ്രതിഷേധത്തെ തുടർന്നാണ് ഹാൾ തുറന്നത്. മേപ്പാടി കുന്നമ്പറ്റയിലെ ഫ്ളാറ്റിൽ ചൂരൽ മലയിൽ നിന്ന് പുനരധിവസിപ്പിച്ച കുടുംബങ്ങൾക്കാണ് പഞ്ചായത്ത് കിറ്റുകൾ നൽകിയത്. പഞ്ചായത്തിൽ നിന്ന് ആദ്യമായി നൽകിയ കിറ്റുകളിൽ അരി ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ സ്ഥിതി ഇങ്ങനെയായിരുന്നു. പുഴുവരിച്ചതും കാലപ്പഴക്കമുള്ളതുമായ സാധനങ്ങളാണ് ലഭിച്ചതെന്നറിഞ്ഞതോടെ കുടുംബങ്ങൾ പ്രതിഷേധിച്ചു. പ്രതിഷേധമേറ്റെടുത്ത് ഡിവൈഎഫ്ഐ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ഉപയോഗശൂന്യമായ സാധനങ്ങളുമായി ദുരന്തബാധിതരും സമരത്തിനെത്തിയിരുന്നു. ഇവ പഞ്ചായത്ത് ഓഫീസിൽ ഉപേക്ഷിച്ചാണ് ശക്തമായ പ്രതിഷേധം നടന്നത്. ഇവിടെ ചുരൽമല ദുരിതബാധിതരോട് അങ്ങേയറ്റം കൊടും ക്രൂരത ചെയ്തുകൊണ്ടാണ് പൂത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളത്. രാവിലെ മുതൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭമാണ് നടന്നിട്ടുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ ചെയ്ത ആളുകൾ കൃത്യമായി തെറ്റംഗീകരിച്ചുകൊണ്ട് മാപ്പ് പറയണമെന്ന ആവശ്യമാണ് ഞങ്ങൾ രാവിലെ ഉയർത്തിയ മുദ്രാവാക്യം. അങ്ങേയറ്റം നിറികെട്ട ഒരു നിലപാടാണ് UDF ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യത്വമില്ലാത്ത നിലപാട് ആണ് ഉണ്ടായിട്ടുള്ളത്. പൊതുസമൂഹത്തോട് അതിന് മറുപടി പറയാൻ തീർച്ചയായും UDF സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അതിന് ഉത്തരവാദികളാണ് എന്ന നിലപാട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ടണ്ണ് കണക്കിന് അരിയാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോട് കെട്ടിക്കിടക്കുന്നത്. ഇപ്പോൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന അരി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മറ്റു സംസ്ഥാനത്തും വന്നിട്ടില്ല, നേരത്തെ വന്നിരുന്ന 101 ദിവസം ഇന്നത്തേക്ക് അതിന് മുമ്പ് വന്നിരുന്ന അരികളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും റവന്യൂ ഓണത്തിന് കൊടുത്ത കിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അരിയാണ് അവിടെ കിടക്കുന്നത്. രണ്ടാമത്തെ വിഷയം വെച്ചാൽ ഇതിനകത്ത് എല്ലാം ഡേറ്റ് കഴിഞ്ഞാണ്, നോക്കിയാൽ കാണാൻ പറ്റും, ഈ കിടക്കുന്ന മുഴുവൻ ഡേറ്റ് കഴിഞ്ഞാണ്. സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർ മാപ്പ് പറഞ്ഞതോടെയാണ് ഇവിടെ സമരം അവസാനിപ്പിച്ചത്. പിന്നീട് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ച പഞ്ചായത്ത് ഹാളിലും പ്രതിഷേധമുണ്ടായി. ഹാൾ തുറന്ന് സാധനങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. പുഴു അരിച്ച ഭക്ഷണം അരിയിൽ, അതാണ് കണ്ടത്. ഇത് പറഞ്ഞാൽ ഇത് നമുക്കൊക്കെ അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ള സാധനമാണ് ഇത്. വെറുതെ കെട്ടിക്കിടന്നിട്ട് എന്താ കാര്യമില്ലേ? ഇതൊക്കെ കെട്ടിക്കിടന്നിട്ട് എന്തിനാണ്, എന്താ ആവശ്യമുണ്ടോ? പുഞ്ചിരിമട്ടം അവിടെയാണ് വീട്, ഉരുളുപൊട്ടിയിൽ അവിടെയാണ് എൻ്റെ വീട്. ഉന്നത റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സാധനങ്ങൾ പരിശോധിച്ച് സർക്കാർ നൽകിയ സാധനങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയതിനു ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. അതേസമയം കാലപ്പഴക്കം വന്നവ ഉപേക്ഷിക്കുകയും ചെയ്തു. പഞ്ചായത്ത് വിതരണം നടത്തുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിക്കാനും തീരുമാനമായിട്ടുണ്ട്. കൈരളി ന്യൂസ്, വയനാട്.